സിസിടിവി സെക്യൂരിറ്റിക്ക് പുതുക്കിയ മാനദണ്ഡങ്ങളുമായി ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. സൈബർ അറ്റാക്കുകളുമായി ബന്ധപ്പെട്ട് ഐടി മന്ത്രാലയം സർക്കാർ ഓഫീസുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സർക്കാർ സ്ഥാപനങ്ങളിലെ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സിസിടിവി സെക്യൂരിറ്റിയിലെ പാളിച്ചകൾ വലിയ തോതിലുള്ള കടന്നുകയറ്റത്തിലേക്കോ ഹാക്കിങ്ങിലേക്കോ വിവരങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്കോ ഒക്കെ തന്നെ വഴിവെച്ചേക്കാം. ഈയൊരു ഘട്ടത്തിൽ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലും ചോർന്നു പോയേക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് പുതുക്കിയ മാനദണ്ഡങ്ങൾ ഐടി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നാല് നിർദ്ദേശങ്ങളാണുള്ളത്. ആദ്യത്തേത് എൻക്രിപ്ഷനാണ്. അതായത് വിവര കൈമാറ്റം പൂർണ്ണമായും എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ള കാര്യം സർവീസ് പ്രൊവൈഡർമാർ, അതായത് ഈ സിസിടിവി വിൽപ്പന നടത്തുന്നവരോ സർവീസ് നടത്തുന്നവരോ ഉറപ്പാക്കണം. രണ്ടാമത്തേത് പെനട്രേഷൻ ടെസ്റ്റിംഗ്. ഈ സിസിടിവി ക്യാമറകളിലേക്കുള്ള കടന്നുകയറ്റം അഥവാ ഹാക്കിംഗ് അത് എളുപ്പത്തിൽ സാധിക്കുമോ എന്നുള്ള കാര്യം വൈറ്റ് ഹാക്കേഴ്സ് തുടർച്ചയായി പരിശോധിച്ച് അതിലൂടെ കണ്ടെത്തുന്ന കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണം. മൂന്നാമത്തേത് വയർലെസ് ട്രാൻസ്മിഷൻ സെക്യൂരിറ്റിയാണ്. വയർലെസ് സംവിധാനങ്ങൾ വഴി ഇതിലെ വിവരങ്ങൾ കൈമാറ്റം നടത്തുന്ന സമയത്ത് നഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് ചോർച്ച സംഭവിക്കാത്ത രീതിയിലുള്ള സാങ്കേതികത്വം ഈ സർവീസ് പ്രൊവൈഡർമാർ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരെ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന ഡോക്യുമെൻറ്റേഷൻ സൗകര്യങ്ങളും അവർ നൽകിയിരിക്കണം. നാലാമത്തേതാണ് ലോക്കിംഗ് മെക്കാനിസം. അതായത് ഈ സിസിടിവി ക്യാമറകൾക്ക് എളുപ്പത്തിൽ തകരാർ സംഭവിക്കുകയോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതും സർവീസ് പ്രൊവൈഡർമാരുടെ തന്നെ ചുമതലയാണ്.